ഹേ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റാരെ കുറിച്ചുമല്ല, അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ആനിമ സീരീസിലെ MC ഏറിൻ യാഗറിനെ കുറിച്ചാണ്. വേൾഡ് വൈഡ് ഫാൻ ബേസ് ഉള്ള ആനിമ ഷോയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ക്യാരക്ടറിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ധാരാളം ഫാൻസ് ഉണ്ട്. എന്തിനു പറയണം, ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ പോലും നിങ്ങളുടെ ഭയങ്കര ഒരു ഫാനാണ്. സാധാരണ ഞാൻ ആനിമകളിൽ MCസിന്റെ ഫാൻ ആകാറില്ല. ഏകദേശം ഞാനൊരു 40-45 ആനിമേസ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്തിട്ടില്ല. അതിലൊന്നും MCസിനെ ഞാൻ എന്റെ ഫേവററ്റ് ക്യാരക്ടറായിട്ട് കണ്ടിട്ടേ ഇല്ല. അതിപ്പോ നറൂട്ടോ ആണെങ്കിലും ശരി, വൺ പീസ് ആണെങ്കിലും ശരി, സൈഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്റെ ഫേവററ്റ്. ബട്ട് അറ്റാക്ക് ഓൺ ടൈറ്റൻ കാര്യത്തിൽ അത് അങ്ങനെയല്ല. ഈ ഒരു ഏറിൻ യാഗർ എന്ന ക്യാരക്ടറിനെ കണ്ണു നിറയെ കാണാനാണ് ഞാൻ ഈ ആനിമ തന്നെ കാണുന്നത്. എന്നെ പോലെ നിങ്ങളും ഒരു ഏറിൻ ഫാൻ ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഇത്ര ഏറിൻ ഫാൻസ് ഉണ്ടെന്ന് നോക്കാം. എനിവേ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദി ബിസിനസ്. ഏറിൻ യാഗർ ഒരു വെൽ റിട്ടൺ ആനിമ ക്യാരക്ടറാണ്. ഏറിൻ ആദ്യ എപ്പിസോഡിൽ തന്നെ ഏറിൻ എന്ന ക്യാരക്ടർ എന്താണ്, ആരാണ് ഏറിൻ, എന്താണ് ഏറിന്റെ ഡ്രീംസ് എന്നെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്ന ഒറ്റ കാര്യത്തിലോട്ടാണ് ഫ്രീഡം. ഏറിൻ യാഗറിനെ കുറിച്ച് മൊത്തത്തിൽ മനസ്സിലാക്കാൻ ഒരു സീൻ ഓർത്താൽ മതി. മാർലിയൻ രാജ്യത്തിന്റെ ഒരു പകുതി മുഴുവനും നശിപ്പിച്ചിട്ട് ഏറിന് ഇരിക്കുമ്പോൾ മികാസ എന്ന് പറയുന്ന വേർഡ്സ് ഉണ്ട് ഏറിന്റെ അടുത്ത്. നീ കുട്ടികളെയും വയസ്സായവരെയും പോലും വിട്ടുവെച്ചില്ല, എല്ലാവരെയും കൊന്നൊടുക്കി, അവരുടെ ജീവിതവും ഇല്ലാണ്ടാക്കി. ദേർ ഈസ് നോ ടേക്കിംഗ് ബാക്ക് എന്ന് പറയുമ്പോൾ ഏറിനൊന്നും മിണ്ടാതെ തന്നെ മികാസയെ കണ്ണിലോട്ട് നോക്കും. ആ ഒരൊറ്റ സീനിൽ ഏറിന് നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോസ് എവറിതിങ് ഫ്രം ദ ബിഗിനിങ്, അതായത് തുടക്കത്തിൽ തന്നെ ഏറിന് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അവൻ ഇഷ്ടപ്പെട്ടതും അവൻ ഇഷ്ടപ്പെട്ടവരും അവൻ ഇഷ്ടപ്പെട്ട ജീവിതവും ആഗ്രഹങ്ങളും എല്ലാം തന്നെ ഏറിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഏറിന്റെ അമ്മയെ ടൈറ്റൻസ് കൊന്നു കളഞ്ഞു. അതിന് കാരണമായ എല്ലാ ടൈറ്റൻസിനെയും ഞാൻ കൊല്ലുമെന്ന് ദൃഢനിശ്ചയമെടുത്ത ഏറിന് പിന്നീട് കാണിച്ചു കൂട്ടിയതും ഇപ്പോൾ വന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും കൂടി നോക്കുക. എല്ലാരും പറയുന്ന ഡയലോഗാണ് സക്സസ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് റിവെഞ്ച് എന്ന്. ബട്ട് റിയൽ സക്സസ് എന്ന് പറയുന്നത് തന്നെ റിവെഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഏറിൻ എന്ന് പറയാം. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം റിവെഞ്ച് ഈസ് റിവെഞ്ച്. ആൻഡ് ക്രിയേറ്റർ നമ്മുടെ ഏറിനെ കാണിക്കുന്നത് തന്നെ ഹ്യൂമാനിറ്റി ഇല്ലാത്ത വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ലോസ്റ്റ് ചൈൽഡ് എന്ന രീതിയിലാണ്. ആ ടൈമിലും ഏറിന്റെ ആഗ്രഹം എന്നത് കംപ്ലീറ്റ് ഫ്രീഡം, അതുപോലെ തന്നെ സേവ് ദ ഹ്യൂമാനിറ്റി എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഹ്യൂമാനിറ്റി എന്ന് നഷ്ടപ്പെടുകയും ഗോൾ ഫ്രീഡം ആയിട്ട് മാത്രം മാറുകയും ചെയ്തു. മാത്രമല്ല, ഈ ഫ്രീഡം നേടിയെടുക്കാൻ വേണ്ടി പുള്ളി കാണിച്ചു കൂട്ടിയത് ഹ്യൂമാനിറ്റിക്ക് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് പറയാം. അതുപോലെ എല്ലാ ഫ്രെയിമിലും എല്ലാ സീനിലും നിങ്ങൾ ഏറിനൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് മെന്റാലിറ്റി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറിന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ മിക്കാസെ രക്ഷിക്കാൻ വേണ്ടിയും തന്റെ ലൈഫിന്റെ ആ സിറ്റുവേഷൻ സേവ് ആക്കുന്നതിനും ഏറിൻ രണ്ടുപേരെ തന്റെ യങ് ലൈഫിൽ തന്നെ കൊല്ലുന്നുണ്ട്. ക്രിയേറ്റർ ഏറിനാണ് ഈ സ്റ്റോറിയുടെ പ്രൊട്ടോഗണിസ്റ്റ് എന്ന രീതിയിൽ അവതരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഒരു ഹീറോ ആയി നമ്മൾ ആദ്യം ഏറിനെ കണ്ടത്. എന്നാൽ പുള്ളിയുടെ സൈഡിൽ നിന്നും ഈ ഷോയിനെ നോക്കി കഴിയുകയാണെങ്കിൽ ഒരു പക്കാ പ്യുർ വില്ലൻ ആയിട്ട് നമുക്ക് ഏറിനെ കാണാൻ സാധിക്കും. ഏറിന്റെ അമ്മയുടെ ഡെത്ത് അവഞ്ച് ചെയ്യണം, അതിന് ഏറിന് എല്ലാ ടൈറ്റൻസിനെയും കൊല്ലണം. നമ്മൾ ഓഡിയൻസ് അടക്കം അതാണ് ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഏറിന്റെ കൂടെ നിൽക്കുള്ളൂ. എന്നാൽ ഏറിൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു നല്ല കാര്യം നിങ്ങൾക്ക് പറയാൻ കിട്ടുമോ? പെട്ടെന്ന് ഒന്നും തന്നെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരില്ല. എന്നാൽ പുള്ളിയുടെ ഒരു നല്ല തോട്ട എന്ന് പറയുന്നത് പുള്ളിയുടെ സർക്കിളിലുള്ളവരെയും പുള്ളി സ്നേഹിക്കുന്നവരെയും സേഫ് ആക്കി വെക്കണം, അവർക്ക് യാതൊരു പ്രശ്നവും വരാനും പാടില്ല എന്നുള്ളതാണ്. ഈ നല്ല തോട്ടാണ് പിന്നീട് ഏറിനെ ഡാർക്ക് പാത്തിലോട്ട് പിന്നീട് കൊണ്ടുപോകുന്നതും. ഒരു പ്രൊട്ടോഗണിസ്റ്റിന് വേണ്ട ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊട്ടോഗണിസ്റ്റ് കാണിക്കേണ്ട കാര്യങ്ങൾക്കെതിരാണ് ഏറിൻ ചെയ്തത് മൊത്തം. മാസ് മേർഡറുകൾ, മാസ് ഡിസ്ട്രക്ഷൻ, വാർ ക്രൈംസ്, ടെററിസം, ഹൈ ട്രീസൺ, അബ്യൂസ് ഓഫ് പവർ, ബ്ലാക്ക് മെയിൽ, കിഡ്നാപ്പിംഗ്, ആനിമൽ ക്രുവാലിറ്റി, ക്രൈംസ് അഗേൻസ്റ്റ് പീസ്, കാനിബലിസം, സൈക്കോളജിക്കൽ അബ്യൂസ്, ബ്രെയിൻ വാഷിംഗ്, മാനിപ്പുലേഷൻ, ക്രൈം അഗേൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് 100 ക്രൈംസ് ഏറിൻ ചെയ്തു. അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട്. നമ്മുടെ മാതര പോലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. സ്റ്റിൽ ഏറിനാണ് പ്രൊട്ടോഗണിസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഇപ്പോഴും ഉണ്ട്. ഞാനും അതിലൊരാളാണെന്ന് പറയാം. കാരണം ഫ്രം ദ ബിഗിനിങ് ഞാൻ സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്യാതെ ഏറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് കണ്ടതും ചിന്തിച്ചതും എല്ലാം. എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി എത്ര ക്രൈംസ് കാണിച്ചാലും ഞാൻ ഏറിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. കാരണം അവന് നഷ്ടപ്പെട്ടത് അത്രയ്ക്ക് വലുതായൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു അൺലക്കി പേഴ്സൺ ആയിട്ടാണ് നമ്മുടെ ഏറിനെ സ്റ്റോറി മൊത്തം കാണിക്കുന്നത്. ഏറ്റവും വലിയൊരു അൺലക്കും അതേ ടൈമിൽ ഗോൾഡൻ ലക്ക് എന്ന് പറയുന്ന നമ്മുടെ ഏറിന് ഒരുമിച്ച് സംഭവിച്ചെന്ന് പറയാം. അതായത് താൻ ആരെയാണോ ഏറ്റവും കൂടുതൽ വെറുത്തത് അതേ ടൈറ്റൻ ഫോമിലോട്ട് ഏറി മാറുകയും ചെയ്യുന്നു. പിന്നീട് ടൈറ്റൻ ഫോം കാരണം ധാരാളം ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ ഗോൾഡൻ ലക്ക് എന്ന് വിശേഷിപ്പിച്ചതായി തന്നെ. കൂടാതെ ഏറിനെ 1000-ൽ 1 കാണിച്ചിരിക്കുന്നത്. വ്യക്തമാക്കി പറയുകയാണെങ്കിൽ എല്ലാവരും ആ വോളിന് പുറത്തു പോകാതെ അതിനകത്ത് തന്നെ ജീവിതം കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആ വോളിന് പുറത്തു പോയി ലോകം എന്താണെന്ന് കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഏറിൻ. അതുപോലെ തന്നെ മാംഗ വായിക്കുന്നവർക്ക് അറിയാമെന്ന് തോന്നുന്നു ഏറിൻ എത്രമാത്രം വലിയൊരു മാസ്റ്റർ മൈൻഡ് ആണെന്ന്. പുള്ളി ഇങ്ങനെ കോൾഡ് ആകാനും ഇതാണൊരു റീസൺ എന്ന് പറയാം. ഈ സ്റ്റോറിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ ഏറിനാണ്. അതാണ് എനിക്ക് ഏറിനെ ഇഷ്ടപ്പെട്ട ഒരു ഫാക്റ്റ് എന്ന് പറയാം. കൂടാതെ ഹ്യൂമൻ ഫോമിലും ടൈറ്റൻ ഫോമിലും
ചേർന്ന ധാരാളം പവേഴ്സ് ഉണ്ട്. ഹ്യൂമൻ എബിലിറ്റീസിൽ ഉള്ളതെന്ന് പറയുവാണെങ്കിൽ ഇന്റലിജന്റ്, സ്ട്രാറ്റജിക് മൈൻഡ്, അഡ്വാൻസ്ഡ് 3D മാനുവറിംഗ് സ്കില്ല്, മാർഷ്യൽ ആർട്സ്, മാസ്റ്ററി ഓഫ് മാനിപ്പുലേഷൻ, എക്സ്റ്റൻഡീവ് കോംബാറ്റ് പവേഴ്സ്, ഹൈ പെയിൻ ടോളറൻസ് ആൻഡ് വിൽ പവർ. ഇതിന്റെ നേരെ രണ്ടിരട്ടിയാണ് ടൈറ്റന്റെ ഫോമിൽ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ 5 കാര്യങ്ങൾ മാത്രം പറയാം. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സൂപ്പർ ഹ്യൂമൻ ഡ്യൂറബിലിറ്റി, എബിലിറ്റി ടു കൺട്രോൾ ഓൾ ടൈറ്റൻസ്, ടെലിപ്പാത്തി കമ്മ്യൂണിക്കേഷൻ വിത്ത് ഓൾ സബ്ജക്ട് ഓഫ് എമിർ, അതുപോലെ തന്നെ മാനിപ്പുലേഷൻ ഓവർ ദ ഓൾ സബ്ജക്ട്. ഇത് തന്നെ ധാരാളം മതി എല്ലാം ഡിസ്ട്രക്ട് ചെയ്യാൻ. ആൻഡ് ഒരു വെൽ സോജിയറിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും എറിന് ഉണ്ടായിരുന്നു. ഏത് സ്ട്രഗിൾ ഫോമിലും പുള്ളി ആക്റ്റീവായിരിക്കും. ലീഡർഷിപ്പ് മെന്റാലിറ്റിയും വളരെ കൂടുതലായ ഒരു ക്യാരക്ടറാണ് എയർ എന്ന് പറയാം. അവസാന ടൈമിൽ എയറിന്റെ ടെൻടാക്സ് കാണിച്ചുകൊണ്ട് ആ കൂട്ടിടുന്ന സീനൊക്കെ മാൻ വേറെ ലെവലാണെന്ന് പറയാം. ആൻഡ് എനിക്ക് എയറിന് ഇഷ്ടമുള്ള രണ്ട് പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഫിസിക്കലി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഹെയർ സ്റ്റൈലും ആ ടെൻടാക്സും ആണ്. ആ ഹെയർ സ്റ്റൈലിന് വേണ്ടി ഞാനും മുടി നീട്ടികൾക്ക് ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ എയറിന്റെ ഏജ് എന്ന് പറയുന്നത് 19 വയസ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാലയളവിനുള്ളിലാണ് ഇത്രയും സംഭവങ്ങൾ എയറിൻ കാണിച്ചു കൂട്ടുന്നത്. അൺബിലീവബിൾ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ആൻഡ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ലീവയെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയെങ്കിൽ അതും കൂടെ പറയുക. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഓൾ ടുഡേ ഗായ്സ്. ലവ് യു ഓൾ. ബൈ. Tell me that you love me, even if it's fake.